ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാടാണ്. അപ്പോൾ വയനാടുള്ള കുറച്ച് അടിപൊളി സ്ഥലങ്ങളും അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കുകളും ഓഫ് റോഡ് ട്രിപ്പുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ താമസിച്ചിരുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് വൈൽഡ് വുഡ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിസോർട്ടിൻ്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വൈൽഡ് വുഡ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ ചുറ്റിലും നമുക്ക് ഒരുപാട് ഭംഗിയുള്ള പൂക്കളും മരങ്ങളും ഒക്കെയാണ് റിസോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിസോർട്ട് കാണാൻ സാധിക്കും, ഫുള്ള് വുഡൻ ഫിനിഷിലാണ് അവിടുത്തെ മെറ്റീരിയൽസ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ സൈഡിൽ അവർ ഒരുക്കിയിട്ടുണ്ട്. മുതിർന്നവർക്കാണെങ്കിലും ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവർ അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുള്ള് വുഡൻ ഫിനിഷിലാണ് റിസോർട്ട് അവർ പണിതിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ നമുക്ക് അവിടെ ബാക്കിലായിട്ടുള്ള ഒരു അടിപൊളി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പൂളും റിസോർട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നമുക്ക് ടൈമൊക്കെ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി റിസോർട്ടിൻ്റെ റൂമുകളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നമുക്കിതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. നമുക്കിനി റൂമിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഫുള്ള് വുഡൻ ഫിനിഷാട്ടോ. അപ്പോൾ അത്യാവശ്യം രണ്ട് പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റൂം തന്നെയാണ്. നമുക്ക് തൊട്ടടുത്ത റൂമിലേക്കും ഇതിലൂടെ തന്നെയാണ് എൻട്രി വരുന്നത്. അപ്പോൾ നമുക്കതിപ്പോൾ നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ്, കാരണം നമ്മുടെ ഫ്രണ്ട്സാണ് മുഴുവൻ താമസിച്ചിരിക്കുന്നത്. ഇപ്പോൾ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും അടിപൊളി ക്ലീൻ ആൻഡ് ഫിനിഷാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് 900 കണ്ടി അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. വലിയ ഊഞ്ഞാലുണ്ട്, അത് കാരണം 100 രൂപ എക്സ്ട്രാ വരും. പിന്നെ ജിപ്പ് ലൈൻ ഉണ്ട്, ചെറുതാണ് ജിപ്പ് ലൈൻ, അതിന് 100 രൂപ എക്സ്ട്രാ വരും. പിന്നെ സൈക്കിളിംഗ് ഉണ്ട്, ജിപ്പിലൂടെ കമ്പിയിലൂടെ സൈക്കിൾ കൂട്ടിക്കൊണ്ട് കംപ്ലൈന്റ് ആയിട്ട് രാവിലെ ജോലി എടുത്തിരുന്നു. അതിന് 300 രൂപ എക്സ്ട്രാ വരും. വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മുതലാവണത് ഊഞ്ഞാലാണ്. ഇപ്പൊ നമ്മുടെ ജീപ്പിന്റെ ഡ്രൈവറിന് 900 കണ്ടിയിലെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 900 കണ്ടിയിലേക്ക് കയറാനുള്ള ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മേളിലേക്ക് ഫുള്ള് ഓഫ് റോഡ് ആട്ടോ. കട്ട് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് റോഡ്. അപ്പം 4x4 ആയിട്ടുള്ള ജീപ്പുകൾ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ 900 കണ്ടിയിലേക്കുള്ള സ്പെഷ്യൽ പെർമിറ്റൊക്കെ ഉള്ള ജീപ്പുകൾക്കാണ് അങ്ങോട്ടേക്ക് കയറാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അവിടെയുള്ള ജീപ്പുകാരാണെങ്കിൽ പോലും അങ്ങോട്ടേക്ക് പോകാനുള്ള സ്പെഷ്യൽ പെർമിറ്റ് ഓരോ ജീപ്പുകാരും സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് അങ്ങോട്ടേക്കുള്ള പ്രവേശനമൊക്കെ അവർ കൊടുക്കുന്നത്. ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ പെർമിറ്റ് ഉള്ള ഒരു ജീപ്പ് വിളിച്ചിട്ടാണ് 900 കണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയെന്ന് പറഞ്ഞൊരു സംഭവമില്ല, മൊത്തം പോയി കിടക്കുവാണ്. അപ്പോൾ അതുപോലെ ജീപ്പുള്ള പോലുള്ള വണ്ടികൾക്ക് മാത്രമാണ് കയറി ചെല്ലാൻ പറ്റുള്ളൂ. 2-വീലറിന് വന്നാൽ പോലും നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും, റോഡിൻ്റെ ഒരു കിടപ്പും പിന്നെ ഫുള്ള് പൊടിയാണ്. ചില മാസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കുള്ള പോക്ക് തന്നെ വളരെ പ്രയാസകരമാണ്. വളരെ കുറച്ചിട മാത്രമാണ് കോൺക്രീറ്റും, കുറച്ചിട മാത്രമൊക്കെയാണ് കട്ടറില്ലാണ്ട് നമുക്ക് കിട്ടുന്നത്. ബാക്കി കംപ്ലീറ്റ് ഓഫ് റോഡ് തന്നെ കേട്ടോ അങ്ങോട്ടേക്ക് മുഴുവൻ. അതുപോലെ തന്നെ നല്ല കുത്തനെ കയറ്റമാണ്. വേറൊരു വണ്ടിയൊക്കെ വന്നാൽ സൈഡൊക്കെ കൊടുക്കാൻ തന്നെ ചില ഏരിയകളിലൊക്കെ നല്ല പ്രയാസമാണ്. പിന്നെ അവിടെ ഉള്ളവർക്ക് ഇതെല്ലാം സ്ഥിരമായത് കൊണ്ട് തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും.
നമ്മുടെ ടാർ ഇറങ്ങിയല്ലോ. അങ്ങനെ നമ്മൾ 900 കണ്ടിയുടെ ഫ്രണ്ട് ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കാനുള്ള ഫ്രണ്ടിലൊരു കൗണ്ടറൊക്കെ ഉണ്ട്. ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 200 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. അത് നമുക്ക് ഉള്ളിൽ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് അവർ ഈടാക്കുന്നത്. 200 രൂപ ഈടാക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള കുറച്ച് ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് എൻട്രി ഫീസ് ഇല്ലാണ്ട് പ്രവേശിക്കാനായിട്ടാണ് 200 രൂപ മൊത്തത്തിലുള്ളൊരു എൻട്രി ഫീസായിട്ട് അവർ ഈടാക്കുന്നത്. പക്ഷേ നമുക്ക് ചില ഐറ്റംസ് ഉണ്ട്. ഇപ്പം സിപ്പ് ലൈൻ പോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ കയറണമെങ്കിൽ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു വലിയൊരു ഊഞ്ഞാലുണ്ട്, അതിന് ഒരാൾക്ക് ഫീസ് വരുന്നത് 100 രൂപയാണ്. പക്ഷേ എന്നാൽ പോലും അതൊരു വെർത്ത് ആയിട്ടുള്ള ഐറ്റം ആണെന്നാണ് നമ്മുടെ ഡ്രൈവറായിട്ടുള്ള ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു വർക്കിങ്ങും ഒരു രീതിയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ആ എമൗണ്ടിനുള്ള വർത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാം. ബാക്കിലേക്ക് ആ റോപ്പ് ഉപയോഗിച്ച് അവർ മാക്സിമം ഹൈറ്റിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ എത്ര ഹൈറ്റ് വരെ പോകണമെന്ന് നമ്മൾ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അതനുസരിച്ച് അവർ ഹൈറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. ഇനി പേടിയുള്ളവർക്കാണെങ്കിൽ ഹൈറ്റ് കുറയ്ക്കാവുന്ന രീതിയിൽ അവർ ചെയ്തു തരും കേട്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനാണ് അവർ മാക്സിമം ഹൈറ്റിലേക്ക് പോകുന്നത്. സംഭവം അടിപൊളിയാണ്. അത് കഴിയുമ്പോഴത്തേക്കും കയർ റിലീസ് ചെയ്യുകയാണ്. റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഊഞ്ഞാൽ അങ്ങ് ആകാശം വരെ പൊങ്ങുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു വർക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. സംഭവം അടിപൊളി കേട്ടോ. അതാണ് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം എന്നാണ് നമ്മളെ ഡ്രൈവറായിട്ടുള്ള ചേട്ടൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള ആക്ടിവിറ്റീസിലേക്ക് കയറുന്നതിന് വേറെ ഫീസൊന്നും കൊടുക്കണ്ട. നമ്മൾ എൻട്രി ഫീസ് 200 രൂപ കൊടുക്കുന്നതിനകത്ത് അതിലുൾപ്പെട്ട ഉള്ള ഐറ്റമാണ് ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നമ്മളിനി 900 കണ്ടിയിലെ ഏറ്റവും സ്പെഷ്യലായ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്ന വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിക്കാണ് മറ്റൊരു ആക്ടിവിറ്റി ആയിട്ടുള്ള സ്കൈ വാൾക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ആൾക്കാരുടെ പാസ് അനുസരിച്ചാണ് കയറ്റി വിടുന്നത്. അപ്പോൾ ഒരു ബാച്ച് ആൾക്കാർ പോയി കഴിഞ്ഞാലാണ് അടുത്ത ബാച്ചിനെ കയറ്റി വിടുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. എന്നിട്ട് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം ഒരു രക്ഷയിലാട്ടോ. അടിപൊളി വൈബും ഒരു പ്രത്യേക ആംബിയൻസും ആട്ടോ നമ്മൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്.
അപ്പോൾ നമ്മൾ എന്തായാലും 900 കണ്ടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറി ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകുന്നത് വളരെ വലിയ നഷ്ടമായിട്ടാണ് ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ബാച്ച് കയറി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മിനിറ്റോളം മാത്രമാണ് നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു 3 മിനിറ്റിൽ വേണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാനും നിസ്സാരം ഒരു സമയം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരുപാട് റഷ് ഉള്ളതുകൊണ്ട് തന്നെ ആ റഷ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അവർ അങ്ങനെ ഒരു ടൈം വച്ചിരിക്കുന്നത് നമുക്കറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ ചെന്ന സമയം എന്തായാലും നല്ല തിരക്കുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്കൈ വാൾക്ക്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ഹൊറിസോണ്ടൽ ലാഡർ എന്ന് പറഞ്ഞൊരു മറ്റൊരു ആക്ടിവിറ്റിയും കൂടെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതിനകത്ത് കയറുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കണ്ട. നമ്മൾ 200 രൂപയുടെ എൻട്രി ഫീസ് തന്നെ ആ ആക്ടിവിറ്റിയിലൊക്കെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ മാക്സിമം ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു രസമായിരുന്നു കേട്ടോ. 900 കണ്ടി എന്തായാലും ഒരു മസ്റ്റർ ആയിട്ടും തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞത്തേക്കും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ്. മൊത്തത്തിലൊരു എക്കോ പാർക്ക് തന്നെയാണ്. ഫുൾ പച്ചപ്പും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു ഭംഗിയൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഈ 900 കണ്ടി ആകർഷിക്കാൻ കാരണം. അങ്ങനെ ഞാനും സിപ്പ് ലൈൻ ഒന്ന് പരീക്ഷിക്കാമെന്ന് ഓർത്ത് സിപ്പ് ലൈനിൽ നിന്ന് ആക്ടിവിറ്റിയിലേക്ക് ഒന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് സിപ്പ് ലൈൻ ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സംഭവം അടിപൊളിയാണ്. വലിയ പേടിക്കാനോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുവരെ സിപ്പ് ലൈനൊക്കെ കയറാൻ വേണ്ടിയിട്ട് പേടിച്ച് നിൽക്കുന്നവർക്ക് എന്തായാലും കയറാം, കാരണം നമ്മൾ പേടിക്കേണ്ട രീതിയിലൊന്നുമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്രകളൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് രാത്രിയത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.